Welcome back. நீங்கள் எல்லாருக்கும் ஆர்டேட்ட காணுங்கள். ஹாய், ஐ அம் மேகா அண்ட் வெல்கம் டு மை சேனல். ஆர்டேட்ட காணாதவர் குறை நாக்கு செஷன் காண்டோடு கமெண்ட்ஸ் தக்காளி மொட்டேட்ட ரெடி ஆகிட்டு ഞാൻ മറന്നതായിരിക്കും ട്ടോ. യെസ്, എനിക്കറിയാം കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് ഇന്ന് ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. ഗൈസ്, ഞാൻ എങ്ങോട്ട് മാഞ്ഞു പോയതാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും അറിഞ്ഞല്ലോ, അറിഞ്ഞില്ലെങ്കിൽ ബ്ലോഗ് ചാനലിൽ പോയി നോക്കാൻ എന്താന്നുള്ളത്. നമ്മള് അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും കുറച്ചൊരു ഒരു ഇന്നാണ് ഷിഫ്റ്റിംഗ് പ്രോസസ്സിൽ തന്നെയാണ്. നമുക്ക് ഇത് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയി മാറിയിരിക്കുന്നത്. അത് തന്നെ എനിക്ക് ഡീമോട്ടിവേഷൻ തന്നോണ്ടിരിക്കുക കേട്ടോ. കാരണം നമ്മുടെ ആ പണ്ടത്തെ ആ ബാക്ക്ഗ്രൗണ്ട് എനിക്കൊരു ശീലമായില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഒരു ശീലമായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ സെറ്റ് ആകാം. ഞാൻ ശരിക്കും പറയണം, എനിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യാതെ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടായിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മുടെ മീഷോ ഹോൾ അത് വെച്ചിട്ട് തുടരാന്ന് വിചാരിച്ചിട്ട്. സോ യെസ്, എനിക്കറിയാം നിങ്ങൾ മീഷോ ഹോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടായിരുന്നു. ഞാൻ നിങ്ങളെക്കാട്ട് കൂടുതലും മിസ് ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് അടുപ്പിച്ച് രണ്ടു മൂന്ന് മീഷോ ഹോൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പോവാട്ടെ. ആ ഒരു മനസ്സിലായോ, ഒരു ആഴത്തിലേക്ക് മുങ്ങി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് പോകാനുണ്ട്. പിന്നെ എനിക്ക് പുറത്തേക്ക് വരാത്ത അവസ്ഥ എനിക്ക് ആക്കി മാറ്റണം. എനിക്ക് വേണ്ടി സഹായ സമയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതാണ്. നീ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സസിന്റെ ഹോളാണ്, എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നേരെ വൈകണം, നമുക്ക് വേഗത്തിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നാളെ ഞാൻ ഒരിടത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോകണുണ്ട്. അപ്പൊ എന്നോട് പെട്ടെന്ന് ട്രാവൽ പൗച്ചിനകത്ത് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് കാണിച്ചു തരാം. കാരണം രണ്ടു ദിവസം ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ എല്ലാം മിനി മിനി ആയിട്ടുള്ള വെർഷനില് അതാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ. യെസ്, ഞാൻ ഒന്നിൽ തന്നെ ഒക്കെ മേക്കപ്പും സ്കിൻ കെയറും വച്ചേക്കാണ്. അപ്പൊ ഇത് രണ്ടും കണ്ട എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. അയക്കിയത് ഞാൻ മേടിച്ചിരുന്നു. അപ്പൊ ഈ ഒരു രണ്ട് ചോട്ട ചോട്ട ബോട്ടൽ, ഈ ഒരു കൺസിലർ, അത് ഓൾറെഡി തന്നെ ഇത്രേ ഉള്ളൂ സാധനം. അപ്പൊ ഇങ്ങനെ കോല പോലത്തെ സംഭവങ്ങൾ അത്രയും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഉരുണ്ടുരുണ്ടിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവൂലേ, ഇത്തിരി ടബ് പോലത്തെ, അത് വലുത് കൊണ്ടുവന്നിട്ട് പറ്റും. ഇതുപോലത്തെ കോല പോലെ സിസ്റ്റം പിന്നെ എനിക്ക് പ്രശ്ന കോമ്പാക്ട് അത് മസ്റ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് SPF 30 ഉണ്ട്. പിന്നെ ഒരു ഫേഷ്യൽ റേസർ എടുത്തിട്ടുണ്ട്, ഇൻ കേസ് ഒരു എമർജൻസിക്ക് വല്ല അപ്പർ ലിപ്സ് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ. ഐലൈനർ എടുത്തിട്ടുണ്ട്, ഇത് എന്റെ ഫേവറേറ്റ് ഷെയ്ഡ് കാർണേഷൻ ന്യൂ ലിപ്സ്റ്റിക്. മസ്കാര എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യും. പിന്നീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കോക്കോ ന്യൂ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ആഡ്. സാധാരണ ഇല്ലേ, ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ആട്ട കൊണ്ട് നടക്കാറ്. ഈ ഒരു മാമാർത്തിന്റെ ഗ്ലോസ് സിറം ഫൗണ്ടേഷൻ ഇല്ലേ, ഈ ഒരു വലിയ കുപ്പിയാ കൊണ്ട് നടക്കാറ്. പക്ഷേ എന്താ, ട്രാവൽ ചെയ്യുമ്പോഴേ കുറച്ചും കൂടെ ബെറ്റർ ഇതിന്റെ ചെറിയ വെർഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഇതിനെ ഒരു ചെറിയ കുപ്പിയിൽ ഇങ്ങനെ കൊണ്ട് ക്യാരി ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല, കാരണം പാപ്പാർത്ത് ഇതിന്റെ മിനി വെർഷൻ ഇറക്കിയിട്ടുണ്ട്. ഗൈസ്, യെസ്, ഐ എം വെരി മച്ച് ഹാപ്പി. അതിനകത്ത് തന്നെ ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാലോ, ന്യൂഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ബേജ് ഗ്ലോ, ഇത് രണ്ടിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്യാറാണ്. ഇപ്പൊ എന്റെ അത്യാവശ്യം ടാനിങ് ഞാൻ മാറ്റിയത് കൊണ്ട് ഞാനിപ്പോ ന്യൂഡ് ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് പോണ ഒരു ഷെയ്ഡാണ്. അതിനകത്ത് വേറെ രണ്ട് ഷെയ്ഡ്സും കൂടെ ഉണ്ട്. ഒന്ന് ഈ ഒരു 02 ക്രെം ഗ്ലോ ആൻഡ് 01 ഐവറി ഗ്ലോ. ഈ ഒരു ബോട്ടിലിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 599 ആണ്. ഈ ഒരു ചോട്ട് 349 rupees നമുക്ക് കിട്ടണേ. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ക്വാണ്ടിറ്റി എന്തും താണ് കേട്ടോ. എനിക്ക് ഇത് ഒരു സമാധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു പൗച്ചിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയാ, ഭാരം ചുമക്കേണ്ട ആവശ്യം വരും. ഈ ഒരു പൗഡേഴ്സ് പറയാൻ എനിക്ക് അത്രമാത്രം ഇഷ്ടം. നിങ്ങൾ ട്രൈ ചെയ്യുക, എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഇതെന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിനെക്കാട് കൂടുതൽ നമ്മുടെ ഫേസിൽ ഇരിക്കണതാണ്. അതിന് അപ്ലൈ ചെയ്ത് ഇൻസ്റ്റന്റ് നമ്മുടെ സ്കിന്നും ആ ഒരു 2x എക്സ്ട്രാ ഗ്ലോ കിട്ടണതാണ് കേട്ടോ. ബിക്കോസ് ഇതിനകത്ത് ബ്രൈറ്റനിങ് ആൻഡ് ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള വൈറ്റമിൻസ് ഞാൻ ടെർമറിക് അടക്കിയിട്ടുള്ളതാണ്. ഇത് ഡെർമറ്റോളജിയിൽ ടെസ്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. മേഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ക്ലിനിക്കിൽ ടെസ്റ്റഡ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്കിന്ന് മാമാത്തിന്റെ എല്ലാ പ്രൊഡക്ട്സ് ഇപ്പൊ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കുള്ള കടകളിലൊക്കെ ഇപ്പൊ തപ്പി നോക്കിപ്പോ അവിടെ മാമാത്തിന്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എല്ലാത്തരം മാമാത്തിന്റെ എല്ലാ പ്രൊഡക്ട്സ് കംപ്ലീറ്റ് നാച്ചുറൽ ആണ്. ഓരോരുത്തരും ഹാർംഫുൾ കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ണടത്തും കൊണ്ട് ധൈര്യത്തോടെ അവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ പ്രൊഡക്ട്സ് എത്ര മാത്രം നല്ലതായത് പോലെ തന്നെ അവരെടുത്തിട്ട് ഇനിഷ്യേറ്റീവ്. നമ്മൾ അവരുടെ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ അവരൊരു മരം നടന്നതാണ്. നട്ട് 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 2025 ആകുമ്പോഴത്തേക്ക് 1 million മരങ്ങൾ നടന്നതാണ് അവരുടെ എയിം. ആൻഡ് മാമാത്ത ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ് ആണ്. പിന്നെ മാമാത്തിന്റെ പ്രൊഡക്ട്സ് ഇപ്പൊ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനും അവൈലബിൾ ആണ്. അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് പോയി നോക്കി നോക്കുക. അപ്പൊ ഹാഷ്ടാഗ് ഗെറ്റ് സെറ്റ് ഗ്ലോ ഇൻഡ് ഒപ്പം നമുക്ക് എവിടെ വെച്ചും ഏത് നേരം വേണമെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് റോൾ അടിക്കാൻ പറ്റിയതാണ്. അപ്പൊ ഈ ഒരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാൻ എനിക്ക് 20% ഓഫ് കിട്ടാനായിട്ട് കോൾഡ് വേണ്ടി തൊട്ടുള്ള കൂപ്പൺ കോഡ് മാമാത്തിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് പോയി അടിച്ചിട്ട് നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതാണ്. അല്ലാണ്ട് തന്നെ മാമാത്തിന്റെ എല്ലാ പ്രൊഡക്ട്സ് ആമസോൺ ഫ്ലിപ്കാർട്ട് നയക്ക അവിടെയും അവൈലബിൾ ആണ്. അപ്പൊ നേരെ വയ്ക്കണ്ട, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് വേഗം പോയി മേടിച്ചു. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഡ്രസ്സാണ് ഈ ഒരു പുള്ളി കൊത്തായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാ. ആക്ച്വലി നിങ്ങളോട് കാണിക്കാൻ പോലെ എല്ലാ ഐറ്റംസും ഞാൻ ആക്ച്വലി 1.5 മാസം മുന്നേ മേടിച്ചതായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് ഞാൻ എന്റെ പണ്ടത്തെ സൈസ് ആയിട്ടുള്ള, പണ്ടത്തെ എന്ന് പറഞ്ഞൊരു 4-5 മാസം മുന്നേ ഞാൻ ഇത്തിരി സ്ലിം ഡ്രിം ആയിരുന്നില്ലേ. യെസ്, ആ സൈസ് ആയിട്ടുള്ള സ്മോളാ മേടിച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ കുറച്ചാൾ മുന്നേ വരെ ഇല്ലേ ഷുഗർ കൺസ്യൂമിങ് ആൻഡ് ഭയങ്കര ഫാറ്റി ഫുഡൊക്കെ കഴിച്ചിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വെയിറ്റ് അങ്ങോട്ട് കൂടി ഞാൻ
കൺട്രോൾ കിട്ടുള്ള തീറ്റയായിരുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ ജിമ്മിലൊക്കെ പോയി ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചൊന്ന് ഒതുങ്ങിയെന്ന് എന്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇടാനെങ്കിലും പറ്റി. ഇപ്പൊ ആദ്യം അതുപോലെ പറ്റിണ്ടായിരുന്നില്ല, ആൾക്കാരെ മുതലിട്ട് ഇവിടെ നിന്ന് തന്നെ ഇറങ്ങണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇടാൻ പറ്റി. ബട്ട് സ്റ്റിൽ എന്റെ കൈമാ ഒരു തടി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ ഒരു ജാക്കറ്റ് പെയർ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കണം. ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള എന്റെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഫിഗർ എന്റെ തിരിച്ചു വരാണ്ട് എനിക്ക് ആ ഒരു സ്ലീവ്ലെസ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതർവൈസ് ഒരു കുഴപ്പമില്ല, ഇത് സ്ലീവ്ലെസ് ആയിട്ടിട്ടാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സംഭവം. കാരണം എന്റെ സ്ലീവ്സ് കണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെട്ടും കുത്തും ആയിട്ടുള്ള സ്ട്രിപ്സ് ആണ് കേട്ടോ. സോ എനിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അതിന്റെ പുറകിൽ ഇങ്ങനെ സിബ് ഉണ്ട്. ആൻഡ് ഇതിന്റെ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ആണ്, ഇങ്ങനെ മുകളിലേക്ക് താഴ്ത്തു ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെ കെട്ടുണ്ട്, ഇങ്ങനെ വള്ളി കെട്ടാനായിട്ടുള്ളത് ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല ഷേപ്പ് കിട്ടണതായിട്ട്. എന്റെ ഇവിടുത്തെ പ്രശ്നം എന്റെ ഈ കൈയിന്റെ തടി കുറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് പെടാപ്പാട് പെടുത്തിരുന്നു. സാരല്ല, നമ്മളെന്തായാലും ചെയ്തിരിക്കും. സോ യെസ്. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ ജോർജറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ചൂടെടുക്കുന്ന സീൻ ഉണ്ടാവില്ല. ബിക്കോസ് പോളിസ്റ്റർ പോലെ ആണെങ്കിൽ പോലും ഇതൊരു കംഫർട്ടബിൾ ആണ്. എന്നാലും ജോർജറ്റ് ആണെങ്കിൽ പോലും ഇത് നല്ല റേറ്റ് കുറവാണ് കേട്ടോ. സോ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് ഞാൻ അതുപോലെ സ്മോൾ ആണ്, മീഡിയം മതിയായിരുന്നു. പക്ഷെ സാരില്ല, എന്തായാലും സമയം കഴിഞ്ഞു പോയി റിട്ടേൺ ചെയ്യാനുള്ളത്. ആൻഡ് ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റ് ആണ് 395. ഒരു ഹമ്പിൾ ആൻഡ് ബമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ബ്രൗൺ ആൻഡ് ബേജ് കളറിന്റെ പ്ലസ് വൈറ്റ്, പിന്നെ വേറെ എന്തൊക്കെ ഓക്കെ, അങ്ങനത്തെ എല്ലാം മിക്സ് ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഡ്രസ്സ്. വളരെ കാഷ്വൽ ആണ്, നിങ്ങൾക്ക് ഒരു ഫാമിലി പിക്നിക്, ഒരു ചൊട്ടമൊട്ട പിക്നിക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോയി വരാൻ, അങ്ങനത്തെ ഒക്കെ രീതിയിലായിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആൻഡ് നല്ല ഒരു എന്താ പറയാ ക്യൂട്ട് വൈബ് തന്നെ ഒരു നല്ലൊരു ഡ്രസ്സാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്, പക്ഷെ കാണാൻ നല്ല രസം. ഇത് ഇടുമ്പോൾ നല്ല ഒരു രസം. എനിക്ക് ഈ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ യെസ്. ആൻഡ് ഇത് പക്ക ഒരു നീ ലെങ്ത് ആയിട്ടുള്ളതാണ്. അതിനകത്ത് ഈ ഒരു വള്ളി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ എപ്പോഴും ഈ ഒരു ലൂപ്പമ്മ കെട്ടിയിട അല്ലെങ്കിൽ കിട്ടൂല, പിന്നെ എന്നെ പോലെ വേറെ വേറെ ഡ്രസ്സിന്റെ എടുത്തിട്ടേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ബട്ടൺസ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ തുറക്കാൻ പറ്റില്ല. എന്നാൽ സുഖമായിട്ട് നമുക്ക് കഴുത്തിന് ഇടാം. അങ്ങനത്തെ ഒരു നല്ല രീതിയിൽ തന്നെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും അതെല്ലാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല സുഖമാണ് ഇത് ഇടുമ്പോൾ. എനിക്ക് ഇങ്ങനെ കംഫർട്ട് സോണിൽ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നത് ഈ ഒരു ഡ്രസ്സാണ്. കാരണം ഇത് ക്രെപ്പ് മെറ്റീരിയൽ, അതുകൊണ്ട് ചൂടെടുക്കാൻ ഇല്ല, തൂവൽ പോലെ നിൽക്കുകയും. അത്രയും മാത്രം ലൈറ്റ് വെയിറ്റഡ് ആണ്. പക്ഷെ അടിയിൽ അത് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ. സോ യെസ്. അപ്പൊ അതിനകത്ത് ഞാൻ മേടിച്ച സൈസ് മീഡിയം ആണ്. ബിക്കോസ് എനിക്ക് കണ്ടപ്പോ തന്നെ ഇങ്ങനെ കോളറും പിന്നെ ഷർട്ട് കൈൻഡ് ഓഫ് ഒരു വൈബ് വന്നില്ല. അപ്പൊ ഷർട്ട് അങ്ങനത്തെ ഒരു വൈബ് വന്നാൽ തന്നെ ഞാൻ ഒരു സൈസ് വലുതാ മേടിക്കാറ്. നല്ലൊരു കാര്യം ആദ്യമായിട്ട് ചെയ്ത്. അതുകൊണ്ട് എനിക്കിത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരട്ടെ എന്റെ ആ ഒരു സൈസ് അനുസരിച്ച്. എന്റെ ഇപ്പോഴത്തെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു രണ്ടാഴ്ച മുന്നേ എന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു മീഡിയം ടു ലാർജ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടാ. പക്ഷെ ഇപ്പൊ എന്റെ സൈസ് പറഞ്ഞാൽ സ്മോളും അല്ല മീഡിയം അല്ല അയിന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് സ്മോളിലെത്തണം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ വരാം. അപ്പൊ അതുകൊണ്ട് മീഡിയം മേടിച്ചോണ്ട് എനിക്കിത് കറക്റ്റ് ആയിട്ട് കിടക്കണുണ്ട്. സോ യെസ്. അപ്പൊ ഈ ഒരു ഹമ്പിൾ ബമ്പിളിന്റെ റേറ്റ് ആണ് 289. ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണത് എനിക്ക്. പക്ഷെ ഇതാട്ടത്. അപ്പൊ ഇങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ള കാണുന്ന നല്ല ബൊഹേമിയൻ ആയിട്ടുള്ള ലുക്ക് ആയിട്ട്. പക്ഷെ ഇതിന്റെ കട്ട് എന്ന് പറഞ്ഞ ഒരുമാതിരി പ്രിൻസസി ക്യൂട്ട് വൈബ് എന്ന ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ആ ഒരു ക്യൂട്ട് വൈബാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഓഫ് ഷോൾഡർ ഇട്ടും കൊണ്ട് നല്ല ബൊഹേമിയൻ ആയിട്ടുള്ള ഒരു നെക്ലസ് അങ്ങ് ഇട്ടാലേ വേറൊന്നും വേണ്ടാടോ, എന്ത് രസമായിരിക്കും പറയുമ്പോ കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്ക് ഈ ഒരു പ്രിന്റ് കാണാൻ നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ വേറെ പ്രിന്റ്സ് കണ്ടിട്ട് യെസ്. പക്ഷെ എനിക്ക് ഇതാണ് ഒന്നും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട്. ഈ ഒരു മൾട്ടി കളറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. സൂപ്പർ ആ സംഭവം. ഇത് ഞാൻ സ്മോൾ സൈസാണ് മേടിച്ചിരുന്നത്. കാരണം ഈ ഒരു ഇത് മേടിക്കുമ്പോ എന്റെ സൈസ് സ്മോൾ ആയിരുന്നു. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ മീഡിയം ടു ലാർജ് കണ്ട ടേബിൾ തന്നെ എന്നെ തെരു വിളിച്ച് കുറച്ചുകൂടെ വെട്ടി വിഴുകണി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ആക്ച്വലി നല്ല ക്യൂട്ടാ കാണാനായിട്ട്. മുമ്പിൽ നിന്ന് ഇതിങ്ങനെ നീ ലെങ്ത് ആണ്, പുറമേ ഇങ്ങനെ നമ്മുടെ ആങ്കിൾ ലെങ്ത് ആണ് തോന്നണട്ട. യെസ് ക്രെപ്പ് ആണ്. അതുകൊണ്ട് നല്ല തൂവലായിട്ടുള്ള മറ്റേ ആണ്. സോ ഞാൻ സൈസ് പറഞ്ഞ സ്മോൾ ആണ്. റേറ്റ് ആണ് 380. നെക്സ്റ്റ് വൺ അഗെയിൻ ഗൈസ്, ഈ ഒരു നല്ല ഇട്ടിവെട്ട് പിങ്ക് കിട്ടാ. സോ ഇതും അഗെയിൻ ഞാൻ സ്മോൾ ആണെന്ന് തോന്നുന്നു. യെസ്, സ്മോൾ സൈസ് മേടിച്ചോണ്ട് എനിക്ക് ഭയങ്കര ടൈറ്റ് കിട്ടാ. ആക്ച്വലി ഇടുമ്പോ കുഴപ്പമില്ല, പക്ഷെ എന്റെ കൈയിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത്യാവശ്യം ടൈറ്റ് ആയതുകൊണ്ട് ഇതിന്റെ സ്ലീവ്സ് ഒടുക്കത്ത ഇറുകി മുട്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു ഡ്രസ്സിന്റെ ആ ഭംഗി കെട്ട് പോകാണ്ടിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് കോട്ട് ഇട്ടാണ് കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ അതിനെ ഒന്ന് വൃത്തിയാക്കുന്ന രീതിയിൽ ഒന്ന് കോട്ട് ഇട്ടതാണ് കേട്ടോ. സോ ഇത് ഞാൻ കണ്ട ഇങ്ങനത്തെ നല്ല ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ഒരു സൈസ് വലുത് മേടിച്ചാൽ മതി. പക്ഷെ സാരല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഷ്ടപ്പെട്ട് പണ്ടാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് വട്ട നോക്കണതായിരിക്കും. ഓക്കെ. അപ്പോ നല്ല രസമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും അഗെയിൻ നമ്മുടെ നീ ലെങ്ത് ആണ് കേട്ടോ. ആൻഡ് നല്ല ഒരു കംഫർട്ട് ആണ്, നല്ല സുഖമാണ്. ഇതിന്റെ മെറ്റീരിയൽ ഐഗോസ് റയോൺ ആണ്. ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റ് ആണ് ജസ്റ്റ് 293. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വൺ ആണ്
ഡ്രസ് ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബിക്കോസ് ഞാൻ അതിനകത്ത് സൈസ് മീഡിയം ആണ്. ആൻഡ് നോക്കി വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം സൈസ് എന്റെ കറക്റ്റ് സൈസിനെക്കാട്ട് ഒരു സൈസ് വലിയതായിരുന്നു. ഞാൻ ഇതൊരു ഷർട്ട് കൈൻഡ് ഓഫ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒരു മീഡിയം എന്ന് വെച്ചാൽ ഒരു സൈസ് വലുത് കളിച്ചു. അതുകൊണ്ട് എനിക്കിത് കറക്റ്റ് സൈസായിട്ട് കിടക്കണം കേട്ടോ. ആൻഡ് ഇതും അഗെയിൻ ഷർട്ട് പോലെ ഇങ്ങനെ ബട്ടൺസ് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ജസ്റ്റ് ആ ഒരു ലുക്ക് തോന്നിപ്പിക്കാനായിട്ട് മാത്രമാണ് കേട്ടോ. അതായത് നല്ല ബ്യൂട്ടിഫുൾ പീസ്, നല്ല കാലിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടെ അതായത് ഇലാസ്റ്റിക് ആണ് കേട്ടോ. ആൻഡ് ഇതാണ് ആ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു ഡ്രസ്സ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആ ഒരു നീ ലെങ്ത് അല്ല, അറ്റ് ദ സെയിം ടൈം നല്ല ഒരു ഇതൊരു നീലെങ്ത് അല്ല, ഇതൊരു നീലെങ്ത് അല്ല, കാഫ് ലെങ്ത് ഉണ്ടാവൂലേ അതിന്റെ അത്രയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതേ പ്രിന്റിന്റെ ഒരു വള്ളി ഉണ്ടായിരുന്നു. ഇത് ഇതിന്റെ വള്ളിയല്ലാട്ടി, ഇതെന്റെ ബാത്റൂമിന്റെ വള്ളിയാ. ഇതിന്റെ വള്ളി ഞാൻ ഇതിന്റെ കൂടെ കെട്ടി വെക്കാൻ മറന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എപ്പോഴും കെട്ടി വെക്കാം ഈ ലൂപ്പിന്റെ ഒപ്പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പോലെ വേറെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സാറില്ല, അപ്പൊ ഇതിന്റെ കൂടെ മാച്ച് ആയതുകൊണ്ട് ഞാൻ വേഗം കൂടെ ഒപ്പിച്ചു വെച്ചത്. അതിപ്പോ തപ്പിയെടുക്കാം നമുക്ക് വേഗം തന്നെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറെ കുറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള, എന്തുകൊണ്ടാണെന്നറിയോ എനിക്ക് ഇതിനോടാണ് ഒന്നും കൂടെ അട്രാക്ഷൻ തന്നത്. ബിക്കോസ് ഇതൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ യെസ്, അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ പോളിസ്റ്ററോ, ഇത് പോളിസ്റ്ററാ അല്ല കേട്ടാ, ഇത് പോളിസ്റ്റർ പക്ക ഇത് പോളിസ്റ്റർ എന്നറിയ, ഇത് ക്രെപ്പാണ് കേട്ടാ, പോളിസ്റ്റർ ആണ്. ഇനി പോളിസ്റ്റർ പോളി ക്രെപ്പ് ആയിരിക്കും ചിലപ്പോ, പക്ക പോളിസ്റ്റർ അല്ല. എന്തായാലും എനിക്ക് ഇപ്പൊ ഇത്രയും കാലം ഹോൾ ചെയ്ത് എനിക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ട് മെറ്റീരിയലിന്റെ. അതുകൊണ്ട് ഇത് പോളിക്രാപ്പ് ആയിരിക്കും, കംപ്ലീറ്റ് പോളിസ്റ്റർ അല്ല കേട്ടോ. അതുകൊണ്ട് കാരണം എനിക്ക് ചൂടെടുത്തൂല, വിമ്മിഷ്ടം ഒന്നും എടുത്തില്ല, കാരണം ഇവിടെ ഒടുക്കത്തെ പുഴുങ്ങൽ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഓക്കെ. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റ് ആണ് 499. നെക്സ്റ്റ് വണ്ടി ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്നുള്ള ഒരു ഇത് കേട്ടോ, എന്താ പറഞ്ഞുകൂടെ എനിക്ക്. സോ നെക്സ്റ്റ് ആണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്സ് ആയിട്ടുള്ളത്. ആക്ച്വലി എന്റെ അടുത്ത് ഇതിനകത്ത് ഓൾറെഡി ഇതുപോലത്തെ ഒരു ഡ്രസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ചെക്സ് ചെറുതായിരുന്നു. എന്നാൽ അത് മഹാ ക്യൂട്ട് ആയിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവ്സ് ആയിട്ടുള്ളത്, അത് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു ഡ്രസ്സ്. കുറെ നാളെ മുന്നേ നിങ്ങളോട് ഷെയർ ചെയ്തതാട്ടെ. അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് സ്മോൾ ആണ്, എനിക്കിത് വരുന്നുണ്ട്. എന്നാൽ പോലും എനിക്ക് ഇതിന്റെ ഫിറ്റിംഗിൽ എന്തോ ഒരു ഇച്ചിരി അപാകത ഫീൽ ആവണുണ്ട്. ബിക്കോസ് സ്മോൾ സൈസില് ആ ഒരു ടൈറ്റ് ആവണമെങ്കിൽ എല്ലായിടത്തും നന്നായി ടൈറ്റ് ആണ്. എനിക്ക് ഈ ഒരു ഭാഗത്ത് ഒന്ന് ഇറുകിയായിട്ട് കിടക്കണം, ഈ ഭാഗത്ത് ഇങ്ങനെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു. ഈ ഡ്രസ്സിനൊരു ഷേപ്പ് ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ബ്ലൂ ബ്ലാ അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഞാൻ വേറെ കുറെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണോ മണ്ടത്തരം കാട്ടിയും കൊണ്ട് എനിക്ക് ഇത് തന്നെ മേടിക്കാൻ തോന്നിയത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പോ അതൊക്കെ ആ സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട്, കാരണം മിക്കത് ഈ കാണിക്കണതെല്ലാം സ്റ്റോക്കിൽ ഉണ്ടാവാറില്ല. ഇതെന്ന് പറഞ്ഞാൽ പക്ക നല്ല കോട്ടൺ മെറ്റീരിയൽ. ഓ, ഇടുമ്പോ നല്ല സുഖമാണ്, മെറ്റീരിയൽ വൈസ് നല്ല സുഖമാണ് കേട്ടോ. ഈ ഡ്രസ്സിന്റെ റേറ്റ് ആണ് 450. വീഡിയോ എന്റെ അപ്പോ എനിക്ക് എന്തൊരു ആശ്വാസം പറയാമോ, എന്ത് ഡ്രസ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടില്ലേ. സോ യെസ് ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് പറയാനോട്ടെ. നിങ്ങൾക്ക് ഏത് ഡ്രസ് ഇഷ്ടപ്പെട്ടത് ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. ഇനി ഞാൻ ഇതുപോലത്തെ നീ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ് ഷെയർ ചെയ്യണമെങ്കിൽ അത് പറയണോട്ടാ. ഐ ആം റിയലി സോറി, എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു ഈ ഒരു ഡ്രസ് നീ ലെങ്ത് അല്ലായിരുന്നു അല്ലേ. സോറി കേട്ടോ, എനിക്ക് ഫോട്ടോ കണ്ടപ്പോ ചില മിസ്റ്റേക്ക് തോന്നിയതായിരിക്കും. എന്താണോ ആവോ, ഇന്നത് നീ ലെങ്ത് ആയിട്ടുള്ള വേറെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കോഡ് കൊടുക്കും, നിങ്ങൾക്ക് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ വേറെ നീ ലെങ്ത് ആയിട്ടുള്ള നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നുള്ളൂ കേട്ടോ. സോ യെസ്, അപ്പോ നെക്സ്റ്റ് ഞാൻ ഇതുപോലത്തെ നീ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സിന്റെ പാർട്ടി ഇനിയും ചെയ്യണമെങ്കിൽ ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. ആൻഡ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യാൻ മറക്കണ്ടിട്ട്. ഞാൻ വേണമെങ്കിൽ പ്ലേ ലിസ്റ്റ് മീഷോ ഹോളിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് കോഡൊക്കെ എന്തായാലും ഞാൻ കൊടുക്കേണ്ടതാണ്. സോ യെസ്, അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മുടെ വ്ളോഗ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്തു, അവിടെ നമ്മൾ റെഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് അവിടെ പോയി ഒന്ന് മുഖവിടുകയോ ഗൈസ്. യെസ്, അപ്പൊ ഈ വീഡിയോ കൂടെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആദ്യത്തെ വീഡിയോ ഞാൻ പറയാനുള്ള പേരാണ് അവന്തിക. താങ്ക് യു സോ മച്ച് അവന്തിക ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാൻ പോലെ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴോട്ട് കമന്റ് ചെയ്യാം. മേഘ പർപ്പൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതാം. അപ്പൊ നെക്സ്റ്റ് വെച്ച് നമുക്ക് കാണാൻ ശേഷം ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൾ യു. ബൈ ബൈ.